പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊരു ഡോൾ കേക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. നമുക്കതിന് പ്രത്യേകിച്ചൊരു മോൾഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള ചെറിയ ഒന്ന് രണ്ട് നോസലുകൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ, ഞാൻ എൻ്റെ വീഡിയോയിൽ പലതിലും ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയുന്നതാണ്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാറുണ്ട്, എനിക്കറിയില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളിൽ പലരും എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതിന്. അപ്പോൾ ഇനി തുടർന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ, എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അത് അതിനേക്കാൾ എളുപ്പത്തിൽ മറ്റു രീതിയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഒരു കേക്ക് ചെയ്ത് അതിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു ക്രം കോട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വളരെ ലൈറ്റായിട്ട് കളർ ചേർത്തിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ഒരു കോട്ട് കൂടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിതാ നല്ല കാണാം. നമ്മളെപ്പോഴും ഡോൾ വാങ്ങുമ്പോൾ നല്ല വൃത്തിയുള്ളത് വാങ്ങാം. അത് ചെറിയൊരു പൈസേൻ്റെ വ്യത്യാസത്തിന് നമ്മൾ ലോക്കൽ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ ഭംഗി തന്നെ മൊത്തത്തിൽ പോകും. നമ്മളത് ബാക്കി എന്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും ആ മുഖത്തിൻ്റെ ആ ഒരു സ്റ്റൈല് മാറിപ്പോകും. അപ്പോൾ നമ്മൾ ആ ഒരു ഡോൾ എടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, സാധാരണ നമ്മുടെ എന്താ പറയുക, ഒരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നിൽ ചെയ്ത ഒരു കേക്കാണ്. കേക്ക് റെഡ് വെൽവെറ്റ് ആണ്. അപ്പോൾ അവരൊരു കളറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കസ്റ്റമറൊരു കളറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കളറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതേപോലെയുള്ള ഒരു നോസില്, ആ ഒരു നോസിലെടുത്തിട്ട് അതിൽ നമ്മൾ സെയിം കളറ് ഇങ്ങനെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്താ പറയുക, ഒരുപാട് കട്ടിയിലൊന്നും നമ്മളതിൻ്റെ ലെയർ കൊടുക്കാതിരുന്നത്. അപ്പോൾ നമ്മളത് ചെയ്തപ്പോൾ ഈ ഒരു ഡിസൈൻ, അതായത് നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഒക്കെ ഇങ്ങനെ ഞൊറി പോലെയുള്ള സംഭവങ്ങൾ ചെയ്യലോ, അപ്പോൾ അത് മേലെ നിന്ന് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് അത് കറക്റ്റാവില്ല അതിൻ്റെ സംഗതി. അപ്പോൾ ഞാൻ ആദ്യം ഒരു രണ്ട് ലൈന് ചെയ്തപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പം ഞാൻ അതിനെ താഴെ നിന്ന് മേലോട്ടേക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണുള്ളത്. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ചെയ്യണം. അതായത് ആ ഒരു ഡോളിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് നിൽക്കുന്ന ആ ഒരു ഒരു ഇതിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. എനിക്ക് തന്നത് മറ്റൊരു സംഭവമായിരുന്നു തന്നത്, അതായത് ഒരു ഫോണ്ടനെ കൊണ്ടുള്ള ഒരു ഒരു ഗേളിൻ്റെ ഒരു സംഭവമായിരുന്നു എനിക്ക് അവർ തന്നത്. അപ്പോൾ അത് ചെറിയ കുട്ടികൾ കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ ഫോണ്ടനെ കൊണ്ട് കൂടുതൽ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ എൻ്റേതായ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഒരുപാട് കളറൊന്നുമില്ല, നമ്മുടെ ഒരു പിങ്ക് കളറ് ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം ക്രീമിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ നമുക്ക് കിട്ടും. ഒരുപാട് ഡാർക്ക് കളറൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതാണ് കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു കളർ. ഇതാണ് അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു കളറിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പരമാവധി ചെയ്തെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അടിഭാഗത്തുള്ള ഡ്രസ്സും കാര്യങ്ങൾ ഏകദേശം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് മേലെ അതിന് ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കണം. ഒരു പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾ വെച്ചിട്ട് വേറെ നോസിലും കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു ഈ ഒരു രീതിയിലാണ് ഞാൻ അതിൻ്റെ മേൽഭാഗമുള്ള ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ അത് അവസാനം ഈ ഒരു രൂപത്തിലേക്കാകും. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു കളർ ചേഞ്ച് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഒരു ചെറിയൊരു ഒരു ഡ്രോപ്പ് കൂടി, ഒരു ചെറിയ ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വളരെ ചെറിയൊരു ഇത് കൂടി കളർ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളത് ഏകദേശം ഈ ഒരു രൂപത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയുള്ള ബോർഡറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കാരണം നമുക്ക് ഡോൾ കേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേക മോൾഡോ കാര്യങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മുടെ എന്താ പറയുക, ഡോൾ കേക്ക് എന്നുള്ള രീതിയിൽ ഫുള്ളായിട്ട് നിന്നിട്ടുള്ള ആ ഒരു രൂപത്തിൽ തന്നെ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൽ മുമ്പേ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു മോൾഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ കേക്ക് ടിന്നും നമ്മുടെ വീട്ടിലുള്ള ചെറിയ സ്റ്റീലിൻ്റെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ വെച്ചിട്ട്, ഏത് തരത്തിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ രീതിയിലല്ലാതെ നമുക്കൊരു വ്യത്യസ്തമായ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. പലരും ചെയ്തിട്ടുണ്ടാവും, ഞാൻ ആദ്യമായി ചെയ്തതൊന്നും ഞാൻ പറയുന്നില്ല, പലരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊരു ഫോണ്ടൻ്റ് വർക്കാണ് കിട്ടിയത്, പക്ഷെ ഞാൻ അതിനെ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ എൻ്റെ ടോപ്പർ വെച്ച് നമ്മൾ ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം റെഡിയാക്കി. അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു നമ്മുടെ പൗഡർ സ്പ്രേ ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഒന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്തു. അടുത്തത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഒന്ന് രണ്ടെണ്ണം ആ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാലൻസിങ് അതിൻ്റെ ബാക്കിൽ നമ്മൾ പ്ലെയിൻ ആണല്ലോ, അപ്പോൾ അത് എൻ്റെ അകത്തുനിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് സംഗതികൾ വെച്ച് കൊടുത്തു. ഒരു മൂന്ന് നാല് ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഡോളിൻ്റെ കൈയൊന്നും നമ്മൾ താഴോട്ടേക്ക് ചേർത്ത് വെച്ച്, അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഗതിയാണ്, ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. എന്താ പറയുക, നമുക്ക് ഒറ്റ നോട്ടത്തിലൊരു ഒരു നല്ലൊരു ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഗതി. കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ എൻ്റേതായ ഐഡിയൊക്കെ എനിക്ക് വിട്ട് തന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ ഐഡിയയിലും ചെയ്യുകയാണ്. ആ ഒരു ഈ ഒരു പിങ്ക് കളറ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പൗഡർ സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ക്രീമിൻ്റെ പുറമേ മാത്രം വളരെ ലൈറ്റായിട്ട് മാത്രം വരുന്നൊരു സംഭവമാണ്. അപ്പോൾ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് പരമാവധി വീഡിയോസൊക്കെ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ വളരെ ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത്. ഇന്നലെയാണ് ഒരു ക്യു എൻ എ വീഡിയോ, അത് എല്ലാ ചോദ്യങ്ങളും അതിന് വ്യക്തമായ മറുപടി പറയേണ്ടത് കൊണ്ട് അല്പമല്ല നല്ല ലെങ്തി ആയിപ്പോയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഒന്ന് മുഴുവനായിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം വരുന്നത് വരെ തൽക്കാലം ടാറ്റാ ബൈ.